വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നൈസ്മോൻ തോമസ്. നമ്മളിപ്പോൾ ഇന്ന് ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ആ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാസ് ആൻഡ് വെയ്റ്റ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ട് വേർഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കും, നിൻ്റെ വെയ്റ്റ് എത്രയാ, നിൻ്റെ വെയ്റ്റ് കൂടിയല്ലോ. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒരു സാധനം മേടിക്കാനാണെങ്കിലും നമ്മൾ വെയ്റ്റിനെ പറ്റി എത്ര ഇത്ര കിലോ സാധനം, നമ്മൾ കോമൺ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നമ്മൾ വെയ്റ്റ്. അപ്പോൾ എന്താണ് മാസ്, എന്താണ് വെയ്റ്റ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് മാസ്. മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ഒരു ബോഡിയിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാണ് മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മോസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഇൻ ഫിസിക്സ്. മാസ്, ലെങ്ത്, ടൈം, ഈ മൂന്നെണ്ണമാണ് ഫിസിക്സിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ഈ മാസ് എന്ന് പറയുന്നത്. മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ദിസ് ഇസ് മാസ്. ദെൻ വെയ്റ്റ്. വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് the earth attracts the body towards its center. So നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ സ്വാഭാവികമായിട്ടും വീ നോ ദർ ഇസ് എ ഗ്രാവിറ്റേഷണൽ പുൾ ബൈ ദ എർത്ത്. സോ ദ എർത്ത് അട്രാക്ട്സ് എവ്രി ബോഡി ഓൺ ഇറ്റ്സ് സർഫസ് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. സോ ദ വെയ്റ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട്സ് ദ ബോഡി ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. നമുക്കറിയാം ഫോഴ്സിൻ്റെ ഫോർമുല ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ. We know F is equal to M into A. Here, we know A is nothing but acceleration. If the earth attracts a body towards its center, the acceleration will be acceleration due to gravity. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിശദമായിട്ട് പഠിക്കും. But just for an introduction, F is equal to M into AG. So, M is the mass. നമ്മൾ ഇവിടെ കണ്ടിരുന്നു. The quantity of matter in a body. AG is the acceleration due to gravity. So, weight is the force with which the earth attracts the body towards its center. That is, F is equal to M into AG. Then, mass is a scalar quantity. Pukariyam, the physical units or physical quantities are classified into vectors and scalars. So, mass is a scalar quantity. It has no direction. സോ ഒരു എന്നിൽ ഇപ്പോൾ 60 kilo ഉണ്ടെന്ന് പറഞ്ഞാൽ 60 kilo ഇൻ നോർത്ത് ഡയറക്ഷൻ, 60 kilo ഇൻ സൗത്ത് ഡയറക്ഷൻ, അങ്ങനെ ഇല്ല. 60 kilo ഉണ്ട്, യെസ്, 60 kilo ആ ബോഡിയിലുണ്ട് എന്നാണ് അർത്ഥം. ബട്ട് വെയ്റ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇവിടെ പറഞ്ഞിരുന്നു വെയ്റ്റ് ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട്സ് ദ ബോഡി ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. സോ ഇങ്ങനെ എർത്ത് ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു സ്പെറിക്കൽ ബോഡി ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ആൻഡ് a body of mass small m is on its surface and the weight will be towards the center. Weight will be towards the center of the earth. So weight is a vector quantity. നമുക്ക് വെയ്റ്റ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നമ്മളൊരു ലിഫ്റ്റ് നിൽക്കുകയാണെങ്കിൽ ദ വെയ്റ്റ് ഓഫ് ദ ലിഫ്റ്റ് വിൽ ബി ഡൗൺവേർഡ്സ്. സോ വെയ്റ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മനസ്സിലായി? ദൻ mass of a body is constant everywhere in the universe and can never be zero. Mass, ഞാൻ ഇവിടെ നിന്നാൽ 60 kiloയാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാൽ 60 kiloയാണ്, യു എസിൽ പോയാലും 60 kilo തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല അതിനകത്ത്. ദാറ്റ് ഈസ് മാസ് ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻ്റ് എവറിവെയർ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ക്യാൻ നെവർ ബി സീറോ. സോ ഒരിക്കലും സീറോ ആകാൻ പറ്റത്തില്ല. ഒരു മാസ്, ഒരു ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ മാസ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഒരു ഒരു മാറ്റർ ഉള്ള ഒരു ബോഡിയെ, ഒരു മാറ്റർ ഉള്ള ഒരു ബോഡിയാണ് എർത്തിലുള്ളത്. സോ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റൻ്റ് എവ്രിവെയർ ആൻഡ് ക്യാൻ നെവർ ബി സീറോ. സീറോ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലില്ല. ബട്ട് ദ
the weight of a body varies from place to place and becomes zero at the center of the earth. So weight of the body changes from place to place. അത് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ജി, വേർ എ ജി ഈസ് ദ അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇക്വേറ്ററിലുള്ള അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കില്ല, പോൾസിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലും അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? വെയ്റ്റ് ഓഫ് എ ബോഡി ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ബിക്കംസ് സീറോ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഇറ്റ് ബിക്കംസ് സീറോ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സീറോ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. സോ ദ വെയ്റ്റ് ഓഫ് ദി ബോഡി ബിക്കംസ് സീറോ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. സോ മാസ് ക്യാൻ നെവർ ബി സീറോ, ബട്ട് വെയ്റ്റ് ക്യാൻ ബി സീറോ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ദെൻ മാസ്, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. വി നോ ഡെൻസിറ്റി റോ, ഡെൻസിറ്റിക്ക് റോ എന്ന് പറയുന്നൊരു സിമ്പിളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം, ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെയർ ഫോർ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ബട്ട് വെയ്റ്റ് ഇസ് ഈക്വൽ ടു എം ജി. ഇവിടെ പറഞ്ഞിരുന്നു ഇവിടെ ഫോഴ്സിനെയാണ് ഞാനിവിടെ എഫ് ഇസ് ഈക്വൾ ടു എം ഇൻറ്റു എ ജി എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. ഈ ഫോഴ്സിനെ, ഈ ഫോഴ്സിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് വെയ്റ്റ് അല്ലേ. സോ വെയ്റ്റ് ഈസ് ഈക്വൾ ടു എം ഇൻറ്റു എ ജി, എം ഇൻറ്റു എ ജി. അത് തന്നെയാണ് ഇവിടെ എ ജിക്ക് ഇവിടെ ജി എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. ഫോർ ദ വെയ്റ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി. സോ മാസ് ഇസ് ഈക്വൽ ടു റോ, മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, വെയ്റ്റ് ഈസ് ഈക്വൽ ടു എം ജി, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. ദെൻ മാസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കോമൺ ബാലൻസ്. നമ്മൾ സാധാരണ കടയിൽ പോയി മേടിക്കുന്നത് ഒരു കോമൺ ബാലൻസിൽ തൂക്കി നമുക്ക് സാധാരണ തരും. ഒരു കിലോ, രണ്ട് കിലോ, ഒരു കിലോ ചിക്കൻ മേടിക്കുന്നു, അതൊക്കെ ഒരു കിലോ ആയിട്ട് നമുക്ക് തൂക്കി തരുന്നു. ദറ്റ് ഈസ് ദേ ആർ യൂസിങ് എ കോമൺ ബാലൻസ്. സോ ഒരു കോമൺ ബാലൻസ് കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നതല്ല, മാസ്സാണ്. വെയ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എ സ്പ്രിംഗ് ബാലൻസ്. നമ്മൾ ലാബിലൊക്കെ മെഷർ ചെയ്യുന്നത് വെയ്റ്റാണ്. വെയ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യും. നമ്മൾ ഹയർ സെക്കൻഡറിയിലൊക്കെ, നമ്മൾ പ്ലസ് ടുവിലൊക്കെ കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നതാണ് വെയ്റ്റ്. ഒരു എന്താണ്, ഒരു ലിഫ്റ്റിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യും. ലിഫ്റ്റിൽ ഒരു ലിഫ്റ്റ് അക്സിലറേഷൻ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റിന് കോമൺ വെലോസിറ്റിയിൽ, ഒരു കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ലിഫ്റ്റിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തും. പിന്നെ അക്സിലറേറ്റിംഗ് ലിഫ്റ്റിൽ എക്സ്പെരിമെൻ്റ് നടത്തും. അതിലെല്ലാം നമ്മൾ ഒരു സ്പ്രിംഗ് ബാലൻസിലാണ് ഒരു വെയ്റ്റ് തൂക്കിയിടുക. അപ്പോൾ ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ വെയ്റ്റ് തൂക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന വെയ്റ്റിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടോ, ആ വെയ്റ്റിന് എന്തെല്ലാം വേരിയേഷൻസ് വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ്? സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. സോ വെയ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എ സ്പ്രിംഗ് ബാലൻസ്. ദെൻ എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. എസ് ഐ യൂണിറ്റ് നമുക്കറിയാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് നിലവിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമേ ഇൻ്റർനാഷണലേ, സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, വൈൽ ദ എസ് ഐ യൂണിറ്റ് ഓഫ് വെയ്റ്റ് ഈസ് ന്യൂട്ടൺ. ഈ ഒരു സ്ലൈഡ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ഒരു ന്യൂട്ടൺ എന്ന് വരാൻ കാര്യം, ഇറ്റ് ഈസ് എ ഫോഴ്സ്, വെയ്റ്റ് ഈസ് എ ഫോഴ്സ്. അതുകൊണ്ടാണ് ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് വന്നത്. ഇതിന് എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. ഇതാണ് ഈ ഒരു സ്ലൈഡ് പഠിച്ചാൽ നമുക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ് എന്നുള്ളത് വളരെ ക്ലിയർ ആവും. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു.